ുള്ളവരെ ജീവൻ്റെ കവാടം ജീവൻ്റെ കവാടത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചാലവും ടെലിവിഷനിലൂടെ നിരവധി നാളുകളായിട്ട് പരമ്പരയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിൽ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ് എന്നാൽ നമ്മൾ ഓരോരുത്തരും ജീവൻ്റെ കവാടത്തിൽ നിന്നല്ല നിത്യജീവനിൽ തന്നെയാണ് എന്നാൽ പലപ്പോഴും ആ നിത്യജീവൻ്റെ വലിയ ആധിപത്യവും ആ സർവാധിത ശക്തിയും അറിയാത്തത് കൊണ്ട് ജീവൻ്റെ കവാടത്തിൽ നമ്മൾ പ്രവേശിച്ചിട്ടും ഇവിടെ വെച്ച് തന്നെ ആ നിത്യജീവൻ്റെ വലിയ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടും നമ്മളത് വേണ്ട രീതിയിൽ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ വാസ്തവം അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം നിത്യജീവന ലക്ഷ്യമാക്കി നീങ്ങുക ഓരോ ക്രിസ്ത്യാനിയുടെയും ആ ക്രിസ്തീയ ജ്ഞാനം എന്നത് ഡിവൈൻ വിസ്ഡം ദൈവികജ്ഞാനം എന്നത് ഇതാണ് പല സ്നേഹം ഒന്ന് കുറേ എൻ ദിവസം പതിനഞ്ച് പത്തൊമ്പതിൽ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയുംകാൾ നിർഭാഗ്യരാണ് ഒരുപക്ഷേ ഇതെല്ലാ ദിവസവും ഞാനിത് പറയും കാരണം ഇതാണ് ഇന്നത്തെ നമ്മുടെ ശവിക്കണം അജ്ഞത അന്ധകാരത്തിൽ ഇരുന്ന ജനം ഒരു പ്രകാശം കണ്ടു എന്നത് ദൈവത്തിൻ്റെ ജീവൻ മനുഷ്യരിലേക്ക് നൽകുന്നതാണ് ആ പ്രകാശം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു വാക്കാണ് കൃപ 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 നൽകണേ അങ്ങയുടെ കൃപയാണെല്ലാത്തിൻ്റെയും കാരണം എന്താണ് കൃപ എന്ന് പറഞ്ഞാൽ യോഗ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഈ വചനത്തിലൂടെയാണ് അല്ലെങ്കിൽ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് പതിനാറ് വാ പതിനാറാമത്തെ വചനത്തിൽ മോശവഴി നിയമമുണ്ടായി എന്നാൽ യേശുവഴി യും സത്യവും വെളിപ്പെട്ടു കൃപയ്ക്കുമേൽ കൃപ നമുക്ക് നൽകിയിരിക്കുന്നു അപ്പോൾ കൃപ എന്നത് ഈ ജീവൻ്റെ കവാടം മനുഷ്യൻ്റെ കവാടത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ നിത്യ ജീവൻ മനുഷ്യൻ്റെ ജീവനുമായിട്ട് ലയിപ്പിക്കുന്നതാണ് കൃപ സോ കൃപ എന്നത് ഇറ്റ്സ് എ പാർട്ടിസിപ്പേഷൻ ഓഫ് ഡിവൈൻ ലൈഫ് ഡിവൈൻ ലൈഫ് ഗോഡ്സ് ഓൺ ലൈഫ് ഇൻ ടു അവർ ലൈഫ് വരെ അല്പം കൂടി ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് കാറ്റിക്കിസം ഓഫ് കാത്തലിക് ചർച്ചിലെ കത്തോലിക്ക മതബോധന ഗ്രന്ഥത്തിലെ ആമുഖം തന്നെ പറയുന്നത് അതിൻ്റെ ആമുഖം അതിൻ്റെ പ്രലോഗ് പറയുന്നത് എന്താണ് നിത്യജീവൻ എന്നാണ് എന്താണ് നിത്യജീവൻ ഞാനൊരിക്കലും ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഞാനിത് ചോദിച്ചു നിത്യജീവൻ എന്താണ് എന്ന് ചോദിച്ചിട്ട് ഒരാൾക്കും കൃത്യമായ ഒരു ഉത്തരം പറയാൻ സാധിച്ചില്ല വികാരിയച്ഛനും കാറ്റഗീസും പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സും അവിടെ ഉണ്ടായിരുന്നു അവർക്കെല്ലാം ഭയങ്കര പ്രയാസമായി സ്നേഹമുള്ളവരെ ഞാനിത് വിമർശിക്കുകയല്ല പക്ഷെ നമ്മുടെ ആത്മാവ് നമ്മുടെ വിശ് നമ്മുടെ ആത്മീയത വളരേണ്ട ഉണരേണ്ട ഒരു മേഖലയുടെ കൃത്യമായ ഒരു ദർശനമാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഷാലോം ടെലിവിഷന് ഈ ഒരു പ്രചോദനം നൽകിയത് ജീവൻ്റെ കവാടം നിത്യജീവനെക്കുറിച്ചുള്ള കൂടുതൽ പ്രബോധനങ്ങൾ ഉണ്ടാകണമെന്ന് എന്താണ് നിത്യജീവൻ എന്താണ് നിത്യജീവൻ എന്നുള്ള ചോദ്യത്തിനൊരു നിർവചനം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇപ്പോൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർ ഒന്ന് ഹൃദയത്തിൽ പരിശോധിക്കുക ഇപ്പം നിങ്ങൾക്കത് മനഃപ്പാടം പറയാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ പത്ത് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കോ ഇതാ ഇതാണ് നിത്യജീവൻ ഏക ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനേയും അറിയുക എന്നതാണ് നിത്യജീവൻ ഇത് മറ്റാരും പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമല്ല അല്ലെങ്കിൽ നിർവചനമല്ല കർത്താവിശോമീശുക തന്നെ തൻ്റെ ആന്ത്യരാത്രിയിലുള്ള പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ പറയുകയാണ് പിതാവേ പരമപരിശുദ്ധനായ പിതാവേ നീതിമാനായ പിതാവേ എല്ലാവരും അങ്ങയെ അറിയണം ഇതാണ് ആഗ്രഹം ഏകസത്യദേവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണല്ലോ നിത്യജീവൻ യോഹന്നാൻ പതിനേഴ് മൂന്ന് ീ അറിവാണ് ജീവന്റെ കവാടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാന രഹസ്യം ഇവിടെ വെച്ച് ഓരോ കുഞ്ഞിനും ഇതറിയണം ഇതോരോ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് ഈ ജീവൻ്റെ കവാടം ഇറങ്ങട്ടെ കൊച്ചു ത്രേശിയുടെ അമ്മ മൂന്നോ നാലോ വയസ്സിൽ മരിച്ചു കൊച്ചു തിരേശിക്ക് അതുകൊണ്ട് നാലു വയസ്സായപ്പോൾ അമ്മ മരിച്ചു കൊച്ചു ത്രേശിയുടെ ബാല്യകാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഇതാണ് ഈ മൂന്നോ നാലോ വയസ്സിന്റെ ഇടയ്ക്ക് ഈ അമ്മ ഇങ്ങനെ മരണപരാക്രമം അമ്മ വളരെ വേദന അനുഭവിച്ച് കിടക്കുമ്പോൾ ഈ കൊച്ചു കുഞ്ഞ് അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് പറയും അമ്മ എന്തിനും ഇത്രപ്പെടുത്ത് വിഷമിക്കണേ ഇവിടെ കിടന്നുണ്ട് അമ്മയ്ക്ക് അങ്ങ് വേഗം മരിച്ചൂടെ ഞാൻ അമ്മ വേഗം മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ കാരണം അമ്മ മരിച്ചു കഴിഞ്ഞാൽ അമ്മ നേരെ സ്വർഗത്തിൽ ചെന്നാൽ പിന്നെ നിത്യജീവനാണ് പിന്നെ അമ്മയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മളിൽ ആരെങ്കിലും കുഞ്ചു കൊച്ചല്ല നമ്മൾ ഈ അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് വയസ്സായ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിക്കണം നമ്മൾ ഈ അറിവാണ് നിത്യജീവൻ നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണേണ്ടത് ഈ ഭൂമിയിലുള്ള ഈ ഭൂമിയിലുള്ള സമ്പൽ സമൃദ്ധിയിൽ വളർന്ന് സന്തോഷിക്കുന്ന ഒരു ജീവിതത്തിന് രൂപപ്പെടുത്താൻ വേണ്ടിയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സ്നേഹമുള്ളവരെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാം ഉണ്ടാകട്ടെ ഇതൊരു പ്രകോപനാത്മകമാകാം ആകട്ടെ അതാണ് ഷമയോൻ മാതാവിൻ്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഷമയോൻ പറഞ്ഞതാണ് ഈ കുഞ്ഞ് ഈ ശിശു അനേകരുടെ ഉയർച്ചയ്ക്ക് താഴ്ചയ്ക്ക് കാരണമാകും ഇവൻ ഒരു വിവാദ വിഷയമാകും ഈ ഒരു വിവാദ വിഷയത്തിൻ്റെ കാരണം ഈ രണ്ട് തലമാണ് ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിലെ എന്തോ സമൃദ്ധി സമ്പാദിക്കുന്ന എന്തോ തത്വശാസ്ത്രത്തിൻ്റെ എന്തോ ശക്തി വിശേഷത്തിൻ്റെ അല്ലെങ്കിൽ എന്തോ രാജകീയതയുടെ ഒരു ഭാഗമല്ല മറിച്ച് ദൈവരാജ്യ കേന്ദ്രീകൃതമായ അനന്ത കേന്ദ്രീകൃതമായ ഒരു രഹസ്യമാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നതിലാണ് ആ വിഭാഗീയത ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സമാധാനം തരാനല്ല മറിച്ച് ഭിന്നത ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീടാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാം ശക്തമായ ആന്തരിക അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ തത്വശാസ്ത്രങ്ങൾക്കും അപ്പുറത്ത് വലിയ ഒരു ശക്തിയുടെ അനന്തതയുടെ ശാസ്ത്രമുണ്ട് ആ അനന്തതയുടെ ജ്ഞാനം നമ്മൾക്ക് നൽകുകയാണ് ആ കാറ്റഗീസത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് മറ്റൊരു വിഷയം ഇതാണ് എന്തിനാണ് മനുഷ്യ ജീവിതം ദൈവത്തെ അറിയിക്കാനും സ്നേഹിക്കാനുമാണ് ഈ വചനം ശ്രദ്ധിക്കുക അനന്ത ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ ഭാഗമാക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു ഗാഡ് ക്രിയേറ്റഡ് ടു ഇൻ ഹിസ് ഓൺ ബ്ലസഡ് ലൈഫ് ദൈവത്തിൻ്റെ അനന്തമായ ജീവിതത്തിൽ പങ്കുകാരാകാൻ വേണ്ടിയാണ് ദൈവം നമ്മൾ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ ഇതാണ് ആദ്യത്തെ സെൻറ്റൻസ് ഈ ബൃഹത്തായ പ്രബോധനത്തിൻ്റെ ആദ്യത്തെ ഖണ്യ ഇതാണ് പറയുന്നത് അനന്ത ഗുണസമ്പന്നൻ കണ്ടു അനന്ത ആ അനന്തമായ ജീവിതത്തിൽ ഗുണസമ്പന്നനും തന്നിൽ തന്നെ സൗഭാഗ്യവാനുമായ ദൈവം കേവലം നന്മ മാത്രം ലക്ഷ്യമാക്കി സ്വതന്ത്ര മനസ്സോടെ തൻ്റെ സൗഭാഗ്യത്തിൽ തൻ്റെ സ്വർഗീയ ജീവിതത്തിൽ സംഖ്യ അനന്ത ജീവിതത്തിൽ ഭാഗമാക്കാകാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു ശേഷ ഈ ഒരു ആശയത്തെ നമ്മളത് ഹൃദയത്തിൽ ആഴമായി മുറുക പിടിക്കുക നമ്മുടെ ജീവിതം ഇപ്പോൾ തന്നെ അനന്തമായ ജീവിതത്തിലുള്ള പങ്കാളിത്തത്തിലാണ് എന്നൊന്ന് വിശ്വസിക്കുക ക്രൈസ്ത ലോഡ് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞു ഒരു ക്രിസ്ത്യാനിയുടെ ആത്മധൈര്യം അവനിൽ ജീവന്റെ കവാടം തുറന്നിരിക്കുന്നു എന്ന് ഇന്ന് അവൻ വിശ്വസിക്കുന്നതിലൂടെയാണ് ഇന്ന് ഇത് പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ ഇതൊക്കെ തോന്നും സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസം വഴി കർത്താവി ചോമിച്ച് ശരീരവും രക്തവും സ്വീകരിക്കാൻ തിരിച്ചപ്പോ നമ്മളെ ക്ഷണിക്കുന്നു അങ്ങനെ ജീവൻ മുഴുവനും നിത്യജീവൻ്റെ ഭക്ഷണം നമ്മൾ സ്വീകരിച്ച നമ്മൾ പള്ളിയിൽ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴേക്കും വേറെ ലോകത്തിലായി പിന്നെ അനുദിന ജീവിതത്തിൽ വേറെ ഒരു ലോകമാണ് ഇതല്ല സ്നേഹമുള്ളവരെ ഞാനിവിടെ ഈ ശാലോം ടെലിവിഷൻ്റെ ഈ സ്റ്റുഡിയോയിൽ ഈ ഹാളിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കാണുമ്പോൾ എന്തോ ഒരു അത്ഭുതകരമായ പ്രവർത്തനമാണ് ഈ ലോകത്തിൽ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനമുണ്ടോ എന്നാൽ ഇതിൻ്റെ ആരംഭം എന്താ ഉണ്ടായത് ഒരു വ്യക്തി അയാളുടെ പരിശുദ്ധാത്മാവ് നൽകിയ പ്രവോച പ്രചോദനത്തിലൂടെയും അല്ലെങ്കിൽ ഏതാനും വ്യക്തികൾ അവർക്ക് കിട്ടിയ പ്രചോദനം എന്താ അവരുടെ ജോലിയും അവരുടെ സമ്പത്തും അവരുടെ ഈ ലോകത്തിൻ്റെതായത് വിട്ടിട്ട് കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകുന്ന പോലെ തന്നെ കർത്താവിന് വേണ്ടി ബലിയായി അർപ്പിക്കാൻ ഇറങ്ങി കണ്ടു അങ്ങനെ ഏതാനും പേരാകുന്ന അവരുടെ ജീവിതം കർത്താവിന് വേണ്ടി ബലിയായി സമർപ്പിച്ചപ്പോൾ കണ്ടോ നിത്യജീവൻ്റെ കവാടം തുറന്നു പ്രപഞ്ചം മുഴുവനിലേക്കും ഈ ലോകം മുഴുവനിലേക്കും ഒഴുകുന്ന ഒന്ന് അപ്പോൾ ഇത് ഓരോരുത്തരും ഇത് ഒരു വ്യക്തി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ലോകം മുഴുവനിലേക്കും കൃപ ഒഴുകുന്നു അങ്ങനെ നമ്മൾ ഓരോരുത്തരും കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ നിത്യജീവനെക്കുറിച്ചുള്ള അറിവും നിത്യജീവന് വേണ്ടി ഓരോ ദിവസവും എന്തെങ്കിലും ചെയ്യാൻ ആരംഭിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ രോഗത്തിൽ ദൈവരാജ്യം സംസ്ഥാപിതമാകും ദൈവരാജ്യം വേഗം ഭൂമിയിൽ പൂർത്തിയാകും സ്നേഹമുള്ളവരെ ഇന്നലെ വരെ കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ കണ്ടത് അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു അപ്പസ്തോലന്മാർ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തപ്പോൾ തന്നെ അന്ന് തന്നെ അവരെക്കുറിച്ച് അറിഞ്ഞിരുന്നോ ഇല്ലയോ ഇവരെല്ലാവരും എൻ്റെ കൂടെ രക്തം ഒഴിക്കേണ്ടവരാണെന്ന് ഉള്ള കൃത്യമായ ബോധ്യത്തിലാണ് അവർ തിരഞ്ഞെടുത്തത് സ്നേഹമുള്ളവര് നമ്മളിപ്പോൾ തന്നെ വായിച്ചു ദൈവം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് തന്നെ ദൈവിക ജീവനിൽ പങ്കാളിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ദൈവീക ജീവനിൽ പങ്കാളിയാക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ ആ ദൈവീക ജീവൻ്റെ പൂർണ്ണതയുടെ വലിയൊരു രഹസ്യമല്ലേ ഈശോ പറഞ്ഞത് ഇതെന്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുന്നു ഈ രഹസ്യം തന്നെയാണ് രക്തസാക്ഷികളുടെ ജീവിതത്തിൽ എന്ന് മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പൂർത്തിയാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ രക്തസാക്ഷികളുടെ ജീവിതത്തിൽ പൂർത്തിയായതിനെ കണ്ടു പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് തന്നെ നമ്മൾ മാറും ജീവിക്കുന്ന രക്തസാക്ഷികൾ അനുദിനം ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് മാറും നമ്മുടെ ഓരോ നിമിഷവും നിത്യജീവനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ വേദനയും അർത്ഥം കല്പിച്ചുകൊണ്ട് ഓരോ മുറിവുകൾക്കും പ്രത്യേക അർത്ഥമുള്ളതായിട്ട് നമുക്ക് തോന്നും നമ്മൾ പിശാചിൻ്റെ പ്രവർത്തനമല്ല രക്തസാക്ഷി ഒരു രക്തസാക്ഷി ആകുന്നത് നോക്കുമ്പോൾ ഒരു പിശാ പൈശാചിക പീഠയിലൂടെയാണ് ആ രക്തസാക്ഷിത്വം നടന്നതെങ്കിലും ദൈവമാണ് അതിൻ്റെ ഓഥർ ദൈവം അറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ട് മാത്രമേ ഒരു വ്യക്തി രക്തസാക്ഷിയാകുന്നുള്ളൂ നമുക്കിനി ആ അപ്പസ്തോലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് എന്താണ് സഭയിലുണ്ടായതെന്താണ് അപ്പസ്തോലന്മാരുടെയോടൊപ്പം തന്നെ ഈ അവരെല്ലാം രക്തസാക്ഷിയാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായ ആദ്യത്തെ രക്തസാക്ഷിത്വമായിരുന്നു സ്റ്റെഫാനോസിൻ്റെ സെയിൻറ്റ് സ്റ്റീഫൻ പന്ത കുസ്ത കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായ അപ്പസ്തോലന്മാരും അപ്പസ്തോലന്മാരോടൊപ്പം പ്രവർത്തിച്ച മറ്റനേകം ശിഷ്യന്മാരും ആത്മാവിൻ്റെ പ്രചോദനത്താൽ തീഷ്ഠതയുള്ളവരായി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി അന്നുവരെ ഉണ്ടായിരുന്ന സകല ചിന്തകളിൽ നിന്നും വ്യത്യസ്തമായ മോശയുടെ നിയമത്തെ കണിശമായി പാലിക്കണം എന്നുള്ള എന്നുള്ള ആശയക്കാടായിരുന്ന യഹൂദർക്കും പരിസേയർക്കും എതിരായിട്ട് ഇതാ സ്റ്റെഫാനോസ് വചനം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അവരുടെ അവരുടെ വികാരങ്ങളെ അത് ജ്വലിപ്പിച്ചു അവരിതാ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണാം സ്റ്റെഫാനോസിൻ്റെ പ്രസംഗത്തിൽ തീർച്ചയായിട്ടും അവരെ പ്രകോപിച്ച ഒരു കാര്യം ഇവിടെ വായിക്കുകയാണ് മർക്കടമുഷ്ടിക്കാരെ ഹൃദയത്തിലും കാതുകളിലും അപ അപരിച്ഛേദിതരെ നിങ്ങൾ എല്ലായിപ്പോഴും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു ഇത് കേട്ടാൽ എന്താ പിന്നെ ഉണ്ടാകുക നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്നു അതായിരുന്നു അവിടുത്തെ അവസ്ഥ സ്നേഹമുള്ളവരെ നിത്യജീവന്റെ കവാടത്തിലേക്ക് കവാടം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് പരിശേരും നിയമച്ചരും പരിശുദ്ധാത്മാവിനോട് മല്ലടിക്കുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥ ഒരു പക്ഷേ നമ്മളിൽ ഉണ്ടാകാം പക്ഷെ ഇവിടുത്തെ വിഷയം ഇങ്ങനെ സ്റ്റെഫാനോസ് സ്റ്റെഫാനോസിൻ്റെ ഹൃദയത്തിൽ നിന്നും ദൈവം ഈ വചനങ്ങൾ പ്രഘോഷിച്ചപ്പോൾ അല്ലെങ്കിൽ ദൈവവചനം സ്റ്റെഫാനോസിലൂടെ പ്രഘോഷിക്കപ്പെട്ടപ്പോൾ അവരിൽ ഭയങ്കരമായ ഒരു ചലനമുണ്ടായി അവർ എന്തിനെയെല്ലാം എന്തെല്ലാം തരത്തിലുള്ള എന്താ പറയുക തത്വശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ തീഷ്ഠത ഉണ്ടെങ്കിലും ആ തീഷ്ഠത യഥാർത്ഥ അറിവിൻ്റെ യഥാർത്ഥ ജ്ഞാനത്തിലല്ലായിരുന്നു പക്ഷെ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ 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 കോപകലുഷിതരായി അവർ കോപം കൊണ്ട് നിറഞ്ഞു എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കണ്ടോസ് റെഫാനോസ് ഇതെല്ലാം പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു ഇതൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായ അസൂയ കൊണ്ട് നിറയുകയാണ് അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് തെപ്പാനോസ് പറയുകയാണ് തെപ്പാനോസ് ഒരു ചെറുപ്പമാണ് ഒരു യുവാവാണ് നല്ല മിടുക്കനായ ആ യുവാവിങ്ങനെ പറയണ കേട്ടപ്പോൾ അവിടെ കൂടിയിരുന്ന പ്രായമായ യഹൂദർക്കും ഫരിസേയരും ജ്വലിച്ചു അവർ അവർ അസൂയ കൊണ്ട് നിറഞ്ഞു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവന് നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവരവനെ നരകത്തിന് പുറത്തേക്ക് പുറത്താക്കി കലറിഞ്ഞു വിശുദ്ധനാട് സന്ദർശിക്കുന്ന നിങ്ങൾ കണ്ടിട്ട് കാണാം സ്റ്റെഫാനോസ് ഗേറ്റ് അല്ലെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻസ് ഗേറ്റ് എന്ന് പറഞ്ഞൊരു ഗേറ്റ് ഉണ്ട് ആ ജെറുസലേം കവാടത്തിൽ ജെറുസലേം കവാടം ജെറുസലേമിൻ്റെ മതിലുകളിൽ ഈശോ ഓശാന ഞായറാഴ്ച പ്രവേശിച്ച ആ പ്രധാന കവാടം അടച്ചിരിക്കുകയാണ് അതിന് വലതുവശത്തായിട്ടൊരു കവാടമുണ്ട് അതിനെ ഇപ്പോഴും പറയുന്നത് സെൻറ് സ്റ്റീഫൻസ് ഗേറ്റ് എന്നാണ് സെൻറ്റ് സ്റ്റീഫൻസ് ഗേറ്റ് ആ കവാടത്തിലൂടെ സ്റ്റെഫാനോസിനെ അവർ വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നുകൊണ്ട് അവർ അവന് നഗരത്തിന് പുറത്തു അതായത് ആ ജെറൂസലേം കവാടത്തിന് പുറത്താക്കിയിട്ട് കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ എന്ന ഒരു യുവാവിൻ്റെ കാൽക്കൾ അഴിച്ചു വെച്ചു അനന്തരം അവർ സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു കണ്ടോ സ്റ്റെഫാനോസ് ഈ കല്ലേറുകൊള്ളുന്ന സമയത്ത് അതിഭയാനകമായ വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ ഇതാ സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു കർത്താവിൻ്റെ അത്ഭുതകരമായ പ്രകാശം തോന്നുന്നു ദൈവത്തിൻ്റെ വലിയ ഒരു സെഫാനോസ് ആത്മാവിൽ നിറഞ്ഞ് ആത്മീയ സന്തോഷം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞ് അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ കുഴഞ്ഞു വീണു നിദ്ര പ്രാപിച്ചു എന്തോ ഒരു മനോഹരമായ ഒരവസ്ഥ സ്നേഹമുള്ളവരെ ഇത് അവൻ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ അവനെ കൊല്ലത് ഇതാണ് ദൈവരാജ്യത്തിൻ്റെ രക്തസാക്ഷികളുടെ രക്തസാക്ഷികളുടെ രക്തമാണ് വിശ്വാസത്തിൻ്റെ വിത്ത് ഇതാ ഈ സഭയുടെ ആദ്യത്തെ വിത്താണത് പന്തക്രിത കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ വീരമക്കൾ അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ജ്വലിച്ചപ്പോൾ അവർ സത്യം പ്രഘോഷിക്കുകയും ആ സത്യം പ്രഘോഷിച്ചതിൻ്റെ പേരിൽ കല്ലേറി കൊള്ളുകയും അങ്ങനെ കല്ലെറിഞ്ഞ് വീണ് രക്തമൊഴുക്കി ആ രക്തം അവിടെ വീണപ്പോഴാണ് വിശ്വാസം ഇതാ കൂടുതൽ ശക്തമാകാൻ തുടങ്ങിയത് അന്ന് ഇവരെ പീഡിപ്പിക്കുന്നതിനു സെഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് ആ സാക്ഷികളുടെ വസ്ത്രം സാവുളിൻ്റെ അടുക്കൽ കാഴ്ച വെ വെച്ചിരുന്ന ആ സാവൂളിൻ്റെ മാനസാന്തരത്തിന് ഈ രക്തം കാരണമായോ ഇല്ലയോ തീർച്ചയായിട്ടും നമുക്ക് കാണാം ഓരോ രക്തസാക്ഷികളും ഉണ്ടാകുമ്പോൾ അവിടെ തന്നെയുള്ള ആ രക്തസാക്ഷികളാകാനായിട്ട് അവരെ പീഡിപ്പിച്ചവരെ തന്നെ മാനസാന്തരപ്പെടുത്തുന്ന ഒരു വലിയ ശക്തി വിശേഷത്തിൻ്റെ പ്രവർത്തനം നമുക്കവിടെ കാണാം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് സുവിശേഷവത്കരണം അതിശക്തമാകണമെങ്കിൽ ആ സുവിശേഷത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒന്ന് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമാണ് ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിലെ സമ്പത്തുകൾക്കോ ഈ ലോകത്തിലെ ജീവിതത്തിനെ ആസ്പദമാക്കിയല്ലാതെ ഈ ലോകത്തിൽ ആരംഭിച്ചിരിക്കുന്നു ജീവന്റെ കവാടം ഇവിടെ മാമോദിസായിൽ തന്നെ ഓരോരുത്തരിലും ജീവന്റെ കവാടം തുടങ്ങിയിരിക്കുന്നു തുറക്കപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊളുത്തിക്കൊണ്ട് ഓരോരുത്തരും മറ്റൊരു ക്രിസ്തുവായിട്ട് മാറിയിരിക്കുന്നു ആ ജീവന്റെ കവാടം നമ്മൾ ഓരോരുത്തരിലും തുറന്നിരിക്കുന്നു ഇതാ സ്റ്റെഫാനോസിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം നമ്മൾ കാണുന്നത് വലിയ മാനസാന്തരമാണ് സാവൂൾ എന്ന ആ തീഷ്ടനായ യഹൂതൻ ക്രിസ്ത്യാനികളെ വലിച്ചടച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തിരുന്ന സാവൂൾ ഇതാ മാനസാന്തര അനുഭവത്തിലേക്ക് വരുന്നു സാവൂള് തൻ്റെ ഹിതത്തിലൂടെയാണോ മാനസാന്തരത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ ഇനിസിയേഷൻ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഇതാ സാവൂളിലേക്ക് കടന്നു വന്നുകൊണ്ട് സാവൂൾ പൗലോസായിട്ട് മാറുന്നു ഇസ്രായേലിൻ കണ്ടു പുതിയ നിയമത്തിൻ്റെ ഒരു പപ്പസ്തോലനായിട്ട് മാറ്റി തിരലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് അപ്പോൾ പൗലോസ് സാവുളായിരുന്നപ്പോൾ ഈ നിഴൽ പോലെ ആയിരുന്ന പഴയ നിയമത്തെ മുറുക്ക പിടിച്ചു കൊണ്ടിരുന്ന ആ തത്വത്തെ വിട്ടുകൊണ്ട് നിത്യജീവനിലേക്കുള്ള ജീവൻ്റെ കവാടത്തിലേക്കുള്ള പുതിയ നിയമത്തിലേക്ക് വന്നു ആ അതുകൊണ്ടാണ് പിന്നീട് സാവുൾ അഥവാ പൗലോസ് പറയുന്നത് എനിക്ക് എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ജീവിതമാണ് നേട്ടം അതിനുവേണ്ടി ഞാൻ സകലതും ഉച്ഛിഷ്ടമായി കണക്കാക്കുന്നു ആ പൗലോസാണ് ഇതിനെ പറയുന്നത് ഈ ജീവിതത്തിന് വേണ്ടി ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളെല്ലാവരെയും കാൾ നിർഭാഗ്യവാന്മാരാണ് ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെ അനന്തമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ ജീവിതത്തിനപ്പുറത്തുള്ളൊരു ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാൻ സാധിക്കും സ്നേഹമുള്ളവരെയും ഇനിയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിന് ശേഷമുണ്ടായ സഭാപിതാക്കന്മാർ ദ ചർച്ച് ഫാദേഴ്സ് നമ്മൾ അവരുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ് നമുക്കിതിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കാം ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിട്ട് മാറും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഓ ദൈവമേ ഞങ്ങൾ ഞങ്ങളോരോരുത്തരുടെ ഹൃദയത്തിലും അങ്ങയുടെ ജ്ഞാനം നൽകണമേ നിത്യജീവനിലേക്കുള്ള ജീവൻ്റെ കവാടത്തിലൂടെ ഇവിടെ വെച്ച് തന്നെ പ്രവേശിക്കാനുള്ള ആ നിത്യജീവൻ്റെ ജ്ഞാനം ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ദൈവമേ ഒഴുക്കണമേ ദൈവമേ ഒഴുക്കണമേ ദൈവമേ പരിശുദ്ധാത്മാവേ നന്ദി സകല വിശുദ്ധന്മാരെ നന്ദി വിശുദ്ധ സ്റ്റെഫാനോസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ